മഞ്ജു പിള്ള കൂടി നമ്മുടെ ഒപ്പം ചേരുന്നു. മഞ്ജു, മഞ്ജു എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു അവാർഡും ഇല്ല എന്നുള്ളത് വിഷമുണ്ടാക്കിയോ മഞ്ജുനെ? പേഴ്സണലി ആണോ ചോദിച്ചേ? അതെ, പേഴ്സണലി എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആക്ച്വലി സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, എനിക്ക് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ലൈഫിൽ അങ്ങനെ ഒന്നും ഒരുപാട് പ്രതീക്ഷിക്കാത്ത ആളാണ്. കാരണം നാളെ അത് കിട്ടാതെ വരുമ്പോൾ വിഷമിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പ്രതീക്ഷകളൊന്നും ഇല്ല. എനിക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പക്ഷേ ഹോം എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിനിമയെ കാണാതെ പോയതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പോലും ജനങ്ങൾ, കാരണം അത് നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ ക്രൂ മൊത്തം, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മോളിൽ പോകുമ്പോൾ, ഒരു ഷോപ്പിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ജനങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് അനുഭവിച്ചതാണ്. അത്രത്തോളം ജനം മനസ്സിലേറ്റിയ ഒരു സിനിമയാണ്, ജനം ഒരുപാട് സ്നേഹിച്ച ഒരു സിനിമയാണ്. ആ ഒരു സിനിമ കാണാതെ പോയല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. സ്വഭാവ നടി ഉണ്ണിമായ നല്ല പ്രകടനമാണ് ജോജിയിൽ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് അറിയാം. രേവതിയുടെ കാര്യം ഞാൻ കണ്ടിട്ടില്ല ആ പടം. മഞ്ജുപിള്ള പ്രതീക്ഷിച്ചിട്ടില്ലേ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉണ്ടാകുമെന്ന്? സത്യം നികേഷ്, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പറയുന്നത് കള്ളം പറയല്ലേ, ഒന്ന് സത്യം പറയ. സത്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും, വളരെ സന്തോഷം ഞാൻ സ്വീകരിക്കും. പക്ഷെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയോ അങ്ങനെ, കാരണം തലേ ദിവസം ഓരോരുത്തർ വിളിച്ച് നാളെയല്ലേ നാളെയല്ലേന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓർമ്മ വന്നത് തന്നെ. അത് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയല്ല. ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന്റെ ഇങ്ങനൊരു വലിയ അവാർഡിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടല്ലോ എന്നൊരു സന്തോഷവും എനിക്കുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ വിഷമം ഈ ഹോം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു അത്രയും വലിയ ഒരു ആംബിയൻസിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം ജീവിച്ചു അല്ലേ? ആളുകളുടെ മുഴുവൻ അഭിപ്രായം പെട്ടെന്ന് അവാർഡ് ജൂറിക്ക് മാത്രം അത് ഫീൽ ചെയ്തില്ല. റോജിനു അതാ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും ആൾക്കാര് എവിടെ ചെന്നാലും ഹോം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി, അല്ലെങ്കിൽ ഇന്ദ്രൻ സേട്ടനൊക്കെ ഉണ്ടാക്കി തന്ന ഒരു ഒരു എന്താ പറയാ, ഇമ്പാക്ട്, ഒരു പവർ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാര് തരുന്ന ഒരു സ്നേഹം, ഭയങ്കര സ്നേഹം, അത് ഫീൽ ചെയ്യണം. അത് എങ്കിലേ അത് പറയാൻ പറ്റ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടുള്ളൊരു വിഷമം അത്രേ ഉള്ളൂ. ഇന്ദ്രൻ ചേട്ടൻ വളരെ ഡിപ്ലോമാറ്റിക് ആയി പതിവ് പോലെ ഒരു പ്രതികരണം നൽകി, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ദ്രേട്ടൻ എനിക്ക് തോന്നുന്നു കോന്നിയിൽ ഷൂട്ടിലാണ്. അതെ അതെ, കോന്നിയിൽ ഷൂട്ടിലാണ്. ഷൂട്ടിലാണ്. ഓക്കെ ഓക്കെ മഞ്ജു, താങ്ക് യു.